Which came first, the color or the fruit? Orange. Yes, correct answer. Good, 15 point. Now, you have to carry on. ഇപ്പൊ മഴ കുറവായതുകൊണ്ട് ലീച്ചസ് കുറവാണ്, പക്ഷെ എന്നാലും എല്ലാ രണ്ടു ദിവസം മുമ്പ് റെക്ക് ചെയ്തപ്പോഴും ലീച്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു അഞ്ചാറ് കടിയെ കിട്ടിയായിരുന്നു. പാർട്ടിസിപ്പൻസിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലീച്ച് സോക്സ് ഉപയോഗിക്കുന്നത്. 1 കിലോമീറ്റർ നമുക്ക് ടെറൈൻ പക്ഷേ സ്റ്റീപ്പ് അല്ല, ഈസി ആയിട്ട് വാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ നിർത്താണ്ട് വാക്ക് ചെയ്യുമായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ആനയുടെയൊക്കെ പ്രസൻസ് ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിട്ടാണ് ഇനിയുള്ള സ്ഥലം പോകുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റിൽ ചെയ്യുന്ന ട്രക്കിംഗ് പോലെ നമ്മുടെ ഇനിയുള്ള ഫ്യൂച്ചർ ഇവന്റ്സിന്റെ ഒരു റെക്കി മാത്രമാണ്. നമ്മളൊരു നല്ല ഫോറസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ചെറിയ പാർട്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ സ്പോട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ആ റിസ്ക് ആണ് നമ്മൾ നോക്കേണ്ട കാര്യം. ചിലപ്പോൾ 1000 തവണ കയറിയിട്ട് ആനയെ കാണുകയില്ല, ഈ ചുമ്മാ 2 ഗസ്റ്റോട് ചുമ്മാ ഇറങ്ങി ചെല്ലുമ്പോഴായിരിക്കും ആനയെ കാണുന്നത്. ഈ പാച്ചസിലൊക്കെ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ആനയെ കാണുന്നതാണ്. എന്താണെങ്കിലും ഈ 2 കിലോമീറ്ററിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആന നിപ്പ് കാണും, ആന നമ്മളെ കാണും, നമ്മൾ ആനയെ കാണില്ല. അതാണ് നോർമലി സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ഒരു 1 കിലോമീറ്റർ നമ്മൾ ശബ്ദം ഉണ്ടാക്കാണ്ട് നടക്കണം. മറ്റേ എൻജോയ് ദ സൈലൻസ് ഓഫ് നേച്ചർ, അതാണ് അതിന് പറയുന്നത്. പ്ലീസ് എന്നുവെച്ചാൽ നേച്ചറിൻ്റെ സൈലൻസിന് ഒരു ഭംഗിയുണ്ട്, അത് എൻജോയ് ചെയ്ത് പോവുക. ഞാൻ നീ ഒരു ഇച്ചിരി ഫ്രണ്ടിൽ പോകും, ഒരു 200-300 മീറ്റർ ഫ്രണ്ടിൽ പോകും. കാരണം എന്ന് വെച്ചാൽ മിനിമം ഓടാനുള്ള ഒരു ഇത് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ കിടക്കുന്ന ജീപ്പാണ് ടീം വക്കീൽബ്രോയുടെ ജീപ്പ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചതുരംഗപ്പാറയിൽ നമ്മുടെ ജീപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഈ സെൻറ്റർ ഓഫ് ദ ഫ്രെയിമിൽ 2 കാറ്റാടികൾക്കിടയിൽ നമ്മുടെ ജീപ്പ് നിർത്തിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ട്രക്കിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഉള്ള ഒരു ഫോറസ്റ്റ് പാച്ചിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഭയങ്കര രസമുള്ള ടെക്സ്ചർ ഉള്ള ഒരു മേഖലയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ഈ ഫോറസ്റ്റ് പാച്ച്. വക്കീലിപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാച്ചിൻ്റെ എൻട്രിയിലേക്കാണ്. നമ്മുടെ പാർട്ടിസിപ്പൻസ്
കുറച്ച് പിന്നാലെയായിട്ടുണ്ട്. അവരുടെ കൂടെ അതാത് ടീമിന്റെ ലീഡേഴ്സും കോർഡിനേറ്റേഴ്സും ഉണ്ട്. ഒരു 3-4 ഡേയ്സ് പഴക്കമുള്ള ആനപ്പിണ്ടമാണ്. പൊട്ടിച്ചു നോക്കിഞ്ഞാൽ അറിയാം, ഇപ്പൊ സ്മെല്ലൊക്കെ മാറി വരുന്നു. രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ആന വന്ന് പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വലിയ ടെൻഷൻ അടിക്കേണ്ട കേസില്ല. ഇത് ശരിക്കും ഒരു ആനത്താറ തന്നല്ലേ? ആ, ഇതൊരു ആനത്താറയാണ്. ഈ ഒരു പാച്ചസിലൂടെ ആന കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ കാറ്റ് നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കാറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ മേഖല ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമാവുന്നത് ആ ഒരു കാറ്റിൻ്റെ പ്രസൻസ് കൂടിയാണ്. ബേസിക്കലി ആന ഉണ്ടാകാൻ നല്ല സാധ്യതയുള്ള ഒരു വഴിയിലൂടെ ഞങ്ങൾ ഒരു പൈലറ്റ് ട്രക്കിംഗ് എന്നുള്ള നിലയിൽ ഒരു ഇൻസ്പെക്ഷൻ പോലെ ആദ്യം എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ക്ലിയർ ആണെന്നുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമ്മുടെ ടീം മുന്നോട്ട് വരികയുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ മുള്ളുകളൊക്കെ ഉള്ളൊരു പാച്ചിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വക്കീൽ പറഞ്ഞ പോലെ ഇതുവഴി ആന രണ്ടു ദിവസത്തിന് മുമ്പ് ആന ഈ ഡയറക്ഷനിലാണ് പോയിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ ഇങ്ങോട്ടാണ് പുല്ല് എല്ലാം നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒടിഞ്ഞു കിടക്കുന്ന എല്ലാം ആ സൈഡിലേക്കാണ്. കമാൻഡ് ലൈൻ, കമാൻഡ് ലൈൻ. ഇവിടുത്തെ കാടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ഭയങ്കര കൊക്കയാണ്. പക്ഷേ ഇടതൂർന്നൊരു പ്രത്യേക തരത്തിലാണ് ഇവിടെ ചെടികൾ നിൽക്കുന്നത്. ആന അങ്ങോട്ടാണ് നടന്നിരിക്കുന്നത്. ആനയുടെ നഖത്തിൻ്റെ പാട് കണ്ടോ? നമ്മുടെ പൈലറ്റ് ട്രക്കിംഗ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മുടെ പൈലറ്റ് ട്രക്കിംഗിൽ ഏതായാലും രണ്ടു ദിവസത്തിനുള്ളിൽ ആന പോയതേ ഉള്ളൂ. റൂട്ട് ക്ലിയർ ആണ്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് പോരെ. ഓക്കെ, സീ യു അറ്റ് ചെസ് റോക്ക്. നിങ്ങൾ ഏതോ ഒരു കുന്ന് മാത്രമല്ല കയറിയിട്ടുള്ളെന്ന് പറഞ്ഞു, എവിടെയായിരുന്നു? മലയാറ്റൂർ. എങ്ങനെ ടഫായിട്ട് തോന്നിയില്ല. ആക്ച്വലി നമ്മള് നല്ല ട്രക്കിംഗ് ആണ് ചെയ്തത്, നല്ല ഹൈറ്റിലേക്കാണ് അവിടെ കേറിയത്. അതും
നമ്മള് ചതുരംഗപ്പാറയിലേക്ക് ട്രക്ക് ചെയ്ത് എത്തിയിരിക്കുകയാണ്. നമ്മള് 5 മണിക്കാണ് ഇറങ്ങിയത് നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ നിന്ന്. ഓൾമോസ്റ്റ് 10 മണിയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ എത്തിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും നമ്മൾ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. The blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gonna feed them. If you're coming for me, hope you're ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crowd from seeing to believing. Got a taste for blood and my tongue keeps bleeding from the words I spit, so sharp, so freezing. So cold, behold, frostbite, they feeling. I could tear you apart or I could go heal them. Don't believe in faith, don't believe in ceilings. I just need a taste and my mind starts feeling. I don't pace myself, I grind on kneeling. Got lust for change, I just love the feeling. No, I ain't gonna give up. Got too little time, I'ma live up. And down much for a tough time. I ain't gonna give up. I'ma live up. Every time push forward through the tough times. Cause anything worth doing is a tough time. Cause I'ma live life for the fight. Yeah, I'm here to get it. I got drive, got sight. Always have a vision. I go by at night. I be in my feelings. I'ma be fine. Need time and I'll soon be winning. I live life for the fight. Yeah, I'm here to get it. I got drive, got sight. Always have a vision. I go by at night. I be in my feelings. I'ma be fine. Need time and I'll soon be winning. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gonna feed them. If you're coming for me, hope you're ready for a demon. I can feel the blood creeping up from the heathens. Got will, got fight, got pride, got reason.